ഇപ്പോൾ സ്വാർത്ഥതയുടെ ഒരു ലോകമാണ്, പബ്ലിസിറ്റിയുടെ ലോകമാണ്. 50 രൂപ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ 50 പേർ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. അങ്ങനെ ഇല്ലാത്തവരും ഉണ്ട് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. വിശുദ്ധ യൗസേ പിതാവ്, സെയിന്റ് ജോസഫ്, ഈശോമിശിഹായുടെ വളർത്തു പിതാവ്, യൗസേ പിതാവിനെ പറ്റിയിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയ ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കാനായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. സൺഡേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താണ് വിശ്വാസം? സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ കൊടുക്കുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം. കാണപ്പെടാത്തവ ഉണ്ടെന്ന ബോധ്യവും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പുമാണ് വിശ്വാസം. നമ്മൾ പഠിക്കാറുണ്ട്, വിശ്വസിക്കുന്നവർക്ക് ഏറ്റവും വലിയ മാതൃകകളിൽ ഒന്നാണ് മാർ യൗസേ പിതാവ്. അദ്ദേഹം വലിയൊരു വിശ്വാസിയായിരുന്നു. യൗസേ പിതാവിന്റെ വിശ്വാസത്തിന്റെ തലം ഒരു മനുഷ്യന് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഒന്നാമത്തെ ഉദാഹരണം, കല്യാണം കഴിക്കാൻ പോകുന്ന സ്ത്രീ മറ്റൊരാളാൽ ഗർഭിണിയാണെന്നറിയുമ്പോൾ ആ പുരുഷൻ ഉണ്ടാകുന്ന ഒരു മാനസിക സംഘർഷമുണ്ട്. ഒരു സുപ്രഭാതത്തിൽ ഈ വാർത്ത അറിയുമ്പോൾ ആ വ്യക്തിക്കുണ്ടാകുന്ന ഒരു മാനസിക സംഘർഷമുണ്ട്, ഒരു മാനസിക വ്യഥയുണ്ട്. ആ വേദനയിൽ പോലും യൗസേ പിതാവ് ദൈവത്തിന്റെ വാക്കിന് മുമ്പിൽ ശിരസ് നമിച്ചവനാണ്. സങ്കടം വരുമ്പോൾ ദൈവത്തെ ഇട്ടിട്ട് പോയവനല്ല മാറി യൗസേ പിതാവ്. ജീവിതത്തിൽ ഒരു വിഷമമുണ്ടായപ്പോൾ ദൈവമില്ല എന്ന് പറഞ്ഞ് വിശ്വാസ ജീവിതം ഉപേക്ഷിച്ചു പോയവനല്ല യൗസേ പിതാവ്. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ പോലും ദൈവം തന്നെ കൈവിട്ടല്ലോ എന്നോർത്ത് കരഞ്ഞവനല്ല യൗസേ പിതാവ്. ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിച്ച് ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പ്രത്യാശിച്ച് ദൈവത്തിൻ്റെ വാക്കിന് മുമ്പിൽ ശിരസ് നമിച്ചവനാണ് മാർ യൗസേ പിതാവ്. വിശ്വാസികൾക്ക് ഏറ്റവും വലിയൊരു മാതൃകയാണ്, വിശ്വസിക്കുന്നവർക്ക് ഏറ്റവും വലിയൊരു മാതൃകയാണ് മാർ യൗസേ പിതാവ്. സ്വാർത്ഥതയില്ലാത്തവനായിരുന്നു വിശുദ്ധ യൗസേ പിതാവ്. ഇപ്പോൾ സ്വാർത്ഥതയുടെ ഒരു ലോകമാണ്, പബ്ലിസിറ്റിയുടെ ലോകമാണ്. 50 രൂപ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ 50 പേർ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. അങ്ങനെ ഇല്ലാത്തവരും ഉണ്ട് കേട്ടോ. 50 രൂപ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ 5000 രൂപയുടെ പബ്ലിസിറ്റി ചെയ്യുന്ന മനുഷ്യരും ഈ ലോകത്തുണ്ട്. ലോകം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യൗസേ പിതാവിൻ്റെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം, കുടുംബത്തിനു വേണ്ടിയുള്ള പോരാട്ടം, ദൈവവിശ്വാസത്തിനു വേണ്ടി അദ്ദേഹം നടത്തിയ സാക്ഷ്യങ്ങൾ, ദൈവവചനം പോലും ഇതിൽ പല കാര്യങ്ങളും മറച്ച് സംരക്ഷിച്ചിരുന്നു. 10 പേര് സംസാരിക്കാത്തതിൽ സങ്കടപ്പെടുന്ന നമ്മൾ ശ്രദ്ധിക്കണം, യൗസേ പിതാവിൻ്റെ ഓട്ടവും യൗസേ പിതാവിൻ്റെ പാച്ചിലും യൗസേ പിതാവിൻ്റെ വേദനകളും യൗസേ പിതാവിൻ്റെ സഹനങ്ങളും ഒക്കെ പലതും വിശുദ്ധ ഗ്രന്ഥം പോലും മറച്ച് സംരക്ഷിച്ച മഹാരഹസ്യമാണ്. ഗർഭിണിയായ മറിയത്തെയും കൊണ്ട്, അതും പ്രസവിക്കാൻ സമയമായ മറിയത്തെയും കൊണ്ട് യൗസേ പിതാവ് ഒരു രാത്രിയിൽ ഒരു ഓട്ടം ഓടുന്നുണ്ട്. ആ ഓട്ടത്തില് യൗസേ പിതാവിന്റെ ക്ഷീണം, യൗസേ പിതാവ് അനുഭവിച്ച മാനസിക സംഘർഷം, യൗസേ പിതാവ് അനുഭവിച്ച ഭയം, യൗസേ പിതാവ് അനുഭവിച്ച ടെൻഷൻ, നിരാശ, സങ്കടം, തളർച്ച, അധ്വാനം, ഇതൊന്നും വിശുദ്ധ ഗ്രന്ഥം പോലും പല രീതിയിലും സാക്ഷ്യപ്പെടുത്താതെ മറച്ച് സംരക്ഷിച്ച മഹാരഹസ്യമാണ്. ഇവിടെ ദൈവം യൗസേ പിതാവിന് കൊടുക്കുന്ന ഒരു പേരുണ്ട്, നീതിമാൻ. നീതിമാൻ എല്ലാവരെയും ഒന്നും ദൈവം അങ്ങനെ വിളിക്കത്തില്ല. ബൈബിളിൽ അങ്ങനെ വിളിച്ചതായി നമ്മൾ കാണുന്നില്ല. ചിലരെ വിളിച്ചു, അതിലൊരാളാണ് മാർ യൗസേപ്പ്, വിശുദ്ധ യൗസേ പിതാവ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പബ്ലിസിറ്റിക്ക് വേണ്ടി ഓടുമ്പോൾ, അല്ലെങ്കിൽ അവരത് അറിഞ്ഞില്ല, അവരിത് അറിഞ്ഞില്ല, ഞാൻ ചെയ്തതൊന്നും ഇവിടെ ആരും കാണുന്നില്ല, അവർ ചെയ്യുന്നത് മാത്രമേ കാണുന്നുള്ളൂ, ഞാൻ ചെയ്യുന്നതൊന്നും ഒരു പ്രവൃത്തിയല്ലേ എന്നൊക്കെ ചോദിച്ച് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. യൗസേ പിതാവ് ചെയ്ത കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥം പോലും രഹസ്യമായി, മഹാരഹസ്യമായി സൂക്ഷിച്ചപ്പോൾ ദൈവം യൗസേ പിതാവിന് വിളിച്ച പേര് നീതിമാൻ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ മനുഷ്യനിൽ നിന്ന് കിട്ടാത്ത ബഹുമതിയും പ്രശസ്തിയും ദൈവത്തിൽ നിന്നും നേടിയെടുക്കുന്നവനെ ദൈവം വിളിക്കുന്ന പേരാണ് നീതിമാൻ. മനുഷ്യനിൽ നിന്ന് കിട്ടാത്ത പല കാര്യങ്ങളും
ദൈവത്തിൽ നിന്ന് കിട്ടുമ്പോൾ ദൈവം അങ്ങനെയുള്ള വ്യക്തികളെ വിളിക്കുന്ന പേരാണ് നീതിമാൻ. അതുകൊണ്ട് മനുഷ്യനിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കാം. യൗസേപിതാവ് മനുഷ്യനിൽ ആശ്രയിച്ചവനല്ല, ദൈവത്തിൽ ആശ്രയിച്ചവനാണ്. ഞാനും നിങ്ങളും യൗസേപിതാവിൻ്റെ മാതൃക സ്വീകരിക്കുമ്പോൾ മനുഷ്യനിൽ ആശ്രയിക്കേണ്ട, ദൈവത്തിൽ ആശ്രയിക്കാം. ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? ഒരു പ്രയോജനവുമില്ല. ലോകം മുഴുവൻ നേടിയില്ലെങ്കിലും നിന്റെ ആത്മാവ് നീ ദൈവത്തിന് കൊടുത്താൽ നിന്നെ ദൈവം വിളിക്കും നീതിമാൻ. അതുകൊണ്ട് നമുക്ക് നീതിമാനാകാൻ യാത്ര തുടരാം. ഈ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർ തിരിച്ചറിഞ്ഞിരിക്കണമെന്നില്ല. നമ്മൾ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർ തിന്മയ്ക്കായി മാറ്റിയെടുത്തേക്കാം, മാറ്റി വ്യാഖ്യാനിച്ചേക്കാം. അപ്പോഴൊന്നും തളരാതെ തകരാതെ ദൈവം എനിക്ക് പ്രതിഫലം നൽകുമെന്ന് വിശ്വസിച്ച് യൗസേപിതാവിൻ്റെ മാധ്യസ്ഥ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ജീവിതയാത്ര തുടരാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.